നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് അതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. താത്ത നന്നായി ഇളക്കണേ. ആ നന്നായിട്ട് ഇളക്കുന്നുണ്ട് വാത്തു. ഷുഗർ ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 പാക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര അടിയിൽ ഉറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അത് പാൽ ചൂടാകുമ്പോൾ അലിഞ്ഞ് വരും. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാൽ ഇതാ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് സേമിയം ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കുന്നുണ്ട് ഫാത്തിമ. ഇതാ നമ്മുടെ സേമിയം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ സേമിയം ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡിന് പകരം പാൽ പൊടി മിക്സ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. പാത്തുവിൻ്റെ ഫ്രണ്ട് ഹാമി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവർ പറയും അവരുടെ കൊറോണ ഓണ വിശേഷങ്ങൾ. നമ്മളെ പാത്തു പറഞ്ഞ പോലെ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറവ് ചെയ്ത് ഇവർക്കൊക്കെ വിളമ്പാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവരോട് രുചി ഐസ്ക്രീമിന്റെ ചോയ പോലെ തന്നെ.